മതനിരപേക്ഷതയെക്കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ പോലും നേതാക്കളെ വിലക്കുന്ന കോൺഗ്രസിന്റെ സമീപനം മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശശി തരൂരിനെ കോൺഗ്രസ് വിലക്കി. രാജ്യത്ത് മതനിരപേക്ഷത വെല്ലുവിളി നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ചർച്ചകൾ പോലും കോൺഗ്രസ് വിലക്കുന്നു. മതേതരത്വം തകർക്കുകയെന്നാൽ മതസ്വാതന്ത്ര്യം തകർക്കലും കൂടിയാണ്. ഭൂരിപക്ഷത്തിന്റെ മതമായ ഹിന്ദുമത പ്രചാരകരായി കേന്ദ്ര സർക്കാർ തന്നെ മാറി. ഇതിനൊപ്പം ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളും ഇറക്കുന്നു. ഹിജാബ്, പൗരത്വ നിയമങ്ങളെല്ലാം ഇതിനുദാഹരണമാണെന്ന് കാരാട്ട് പറഞ്ഞു. Who is secular minded, everyone who is democratic minded in our country say it is of the utmost importance that all the secular and democratic forces unite to defend secularism, to defend democracy and defend federalism in our country, which is under severe attack. But here is a national party, the Indian National Congress, which prohibits its own leaders from attending a seminar on which such an important issue is being discussed and debated. Why they have done so is not for me to explain. It is for them to explain. കമ്മ്യൂണിസ്റ്റുകൾ കപട മതേതരവാദികളാണെന്നാണ് BJP പ്രചരിപ്പിക്കുന്നതെന്ന് CPI ജനറൽ സെക്രട്ടറി DRAJA പറഞ്ഞു. സർവമത സാഹോദര്യം പറഞ്ഞ ഗാന്ധിജിയെ കൊല ചെയ്ത ഗോഡ്സെയുടെ ആശയങ്ങൾ വളർത്താനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സെമിനാറിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.